ന്യൂ സ്റ്റാർ കറി വേർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെറുപയർ പരിപ്പ് കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പായസം റെഡിയാക്കുന്നത് നോക്കാം. ഒരു ബൗൾ ചെറുപയർ പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് മാറ്റിയതാണ്. ഈ ഒരു പാത്രം നിറച്ചാണ് ചെറുപയർ പരിപ്പ് എടുത്തിരിക്കുന്നത്. കുറച്ച് ചെറുപയർ പരിപ്പ് മാറ്റി വെച്ചതാണ്. ഇത് നമ്മളൊന്ന് വറുത്തിട്ട് നമ്മളെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെറുപയർ പരിപ്പ് വേവിക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. തേങ്ങാക്കൊത്തെടുക്കുക. കുറച്ച് ഏലക്ക ചതച്ചെടുക്കണം. അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്നാം പാലാണിത്. ഇത് രണ്ടാം പാലാണ്. ഈ രണ്ടാം പാൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ചെറുപയർ പരിപ്പ് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഞാനൊരു അര ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി തീ കൂട്ടി വെച്ചതിന് ശേഷം ഒരു 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. 3 ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര അലിയിച്ചെടുക്കാം. ശർക്കര അലിയിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വരുമ്പോൾ നമ്മൾ ആ ചെറുപയർ പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് വറുത്തെടുക്കാം. നമ്മൾ പായസം കുടിക്കുമ്പോൾ ചെറുപയർ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വറുത്ത് പായസത്തിലേക്ക് ചേർക്കുന്നത്. 4 വിസിൽ വന്നപ്പോൾ ഓഫാക്കി തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തെടുക്കണം. ചെറുപയർ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. നമ്മളിനി അലിയിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുകയാണ്. അരിച്ച് ചേർത്ത് കൊടുക്കണം. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് കുറുകി വരുന്നത് വരെ. അത്യാവശ്യം ഒന്ന് കുറുകണം. ഇതിന് ശേഷം നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് പാകത്തിനുള്ള പായസത്തിൻ്റെ ആ ഒരു പാകത്തിന് എത്തണം. അതിനാവശ്യമായ രീതിയിൽ ഇപ്പം നമ്മൾ കുറുക്കിയെടുക്കണം. പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കാം. അണ്ടിപ്പരിപ്പും ഉണക്കമുതിരിയും നെയ്യിൽ വറുത്തിട്ട് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശരിക്കും നല്ല ഹെൽത്തി പായസം എന്ന് തന്നെ പറയാം. നമ്മളിതിൽ പഞ്ചസാരയല്ല ചേർത്തിരിക്കുന്നത്, അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നുമില്ല, ശർക്കരയാണ്. ചേർത്തിരിക്കുന്നത് അതേപോലെ തേങ്ങാപ്പാൽ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാം, നല്ലതാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു.